നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂ. ഏറനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൈ താങ്ങ്. കൂടുതൽ വിവരങ്ങൾക്ക് ഏറനാട് അർബൻ സൊസൈറ്റി, പ്രിയങ്ക അവന്യൂ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ. വി പി ടി സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. നിലമ്പൂർ എടക്കരയിൽ സാമൂഹിക വിരുദ്ധർ പൊളിച്ചുമാറ്റിയ പഞ്ചായത്ത് റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് പുനഃസ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ ആൾക്കൂട്ടത്തെ കണ്ട് നിയമം നടപ്പാക്കാതെ മടങ്ങി. മുണ്ടേരി മൈതാനത്തോട് ചേർന്ന് കിടക്കുന്ന റോഡിലെ കോൺക്രീറ്റ് സ്ലാബ് പുനഃസ്ഥാപിക്കാനെത്തിയ പഞ്ചായത്ത് സെക്രട്ടറി, പോത്തുകൾ സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് മടങ്ങിയത്. സ്ലാബ് പുനഃസ്ഥാപിക്കുന്നതിനെതിരെ മറുവിഭാഗവും രംഗത്തുണ്ട്. ഈ പാലം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറ്റിയതാണ്. വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട് പഞ്ചായത്ത് എനിക്ക് പേപ്പർ തരുന്നു. ആ ആസ്തിയിലെ പേപ്പറും കോപ്പിയും അവരെനിക്ക് തന്നിട്ടുണ്ട്. ഒപ്പം അവര് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എടുത്തിടും. എടുത്തിട്ടതിന് ശേഷം ഇത് ഇവിടുന്ന് എടുത്ത് ആർക്കും കൊണ്ട് എവിടെയും വെക്കാൻ പറ്റില്ല. ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ പാലം ഈ വഴി ഇവിടെ തന്നെ ഉണ്ട്. വഴിക്കകത്ത് തർക്കമുള്ളതിന് നമുക്ക് കോടതിയുണ്ട്. കോടതിയിൽ പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ റവന്യൂ അധികാരികൾക്കാണ് അധികാരമെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങണം. വാങ്ങിയതിന് ശേഷം ഈ വഴി ഗ്രൗണ്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഗ്രൗണ്ടിന് എടുക്കാം. പക്ഷെ വിധിയില്ലാതെ നമുക്ക് നിങ്ങൾ തടയുന്നത് ശരിയല്ല. അതാ ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ആ പറഞ്ഞു. ഇത് ഈ സ്ലാബ് ഇവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫുള്ള് പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, എം എൽ എ, എം പി, സംസ്ഥാന ഗവൺമെന്റ് ഒരു രൂപ പോലെ ഇതിലും മുടക്കി ഞങ്ങൾക്ക് ഒരാവശ്യം വെച്ച് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ സർക്കാർ ഫണ്ട് കൊണ്ട് ഉപയോഗിച്ചാണ് സെക്രട്ടറിക്ക് തിരുത്തണം. പഞ്ചായത്തിന്റെ ആസ്തി ആയി കഴിഞ്ഞാൽ അത് സർക്കാർ ഫണ്ട് ആണ്. ആസ്തി എങ്ങനെ? ഒരേക്കർ 33 സെന്റ് സ്ഥലം. അതാ ഞാൻ പറഞ്ഞത്. ഒരേക്കർ 33 സെന്റ് സ്ഥലം. പഞ്ചായത്ത് അല്ലല്ലോ സ്ലാബ് ഇട്ടിരിക്കുന്നത്. പഞ്ചായത്ത് അല്ല, സ്ലാബ് ഇട്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അല്ല, ബ്ലോക്ക് അല്ല, എം എൽ അല്ല, എം പി ഫണ്ട് ഇല്ല, സംസ്ഥാന ഗവൺമെന്റ് ഇല്ല. ഇത് ഒരു കാര്യം. അന്നത്തെ കാലത്തിൽ മൂന്നാല് വീട് പണി നടക്കുമ്പോ സൗഹാർദ്ദമായിട്ട് അന്നത്തെ 2012 ക്ലബ് കമ്മിറ്റിനോട് ചോദിച്ചു, ഒരു സാറായിട്ട് തൽക്കാലം സാധനം കൊണ്ടുപോട്ടേറും. അന്ന് അനുവാദം കൊടുത്താൽ ക്ലബ് പേര് അല്ല, പഞ്ചായത്ത് കൊടുത്ത അനുവാദം അല്ലത്, ഈ ക്ലബ് പേര് കൊടുത്ത അനുവാദമാണത്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഈ പഞ്ചായത്തിന്റെ ഒന്നല്ല, പിന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ട് അങ്ങനെ സ്ലാബ് ഇടുന്ന സാറേ. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ട് സ്ലാബ് ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന പരാതിയിൽ പ്രധാനം നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇത്രയും വീടുണ്ട്. ആ വീട്ടുകാർക്ക് താമസിക്കാൻ വഴി വേണം. ആ വഴി നിലവിൽ കിടന്ന വഴി പുനഃസ്ഥാപിക്കുന്നു. അത് പഞ്ചായത്ത് എന്തുകൊണ്ടാ പുനഃസ്ഥാപിക്കുന്നത് പറഞ്ഞാൽ അവരുടെ ആസ്തിയിലുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇട്ട ചരിത്രം റീസർവേ നടന്നപ്പോ റവന്യൂ ഭൂമിയിൽ ഫുള്ള് കളിസ്ഥലം 950. മൈതാനവും അതിനോട് ചേർന്ന് 8 കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്കുള്ള റോഡും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുന്നവയാണ്. കഴിഞ്ഞ 13 വർഷമായി ഈ കുടുംബങ്ങൾ ഈ റോഡ് ഉപയോഗിച്ചു വരുന്നുമുണ്ട്. എന്നാൽ 1.5 മാസം മുൻപ് പ്രദേശത്തെ ചിലർ ചേർന്ന് റോഡിലെ സ്ലാബ് പൊളിച്ചുമാറ്റി ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിലും ഗ്രാമപഞ്ചായത്തിലും റോഡിന്റെ ഗുണഭോക്താക്കൾ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് സ്ലാബ് പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുത്തെങ്കിലും നടപ്പാക്കാൻ സെക്രട്ടറിയും തയ്യാറായില്ല. തുടർന്ന് ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ റോഡിലെ സ്ലാബ് പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോത്തുകൽ പഞ്ചായത്ത് സെക്രട്ടറി, പോത്തുകൽ സി ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും തടിച്ചുകൂടിയ ആളുകളെ കണ്ട് നിയമം നടപ്പാക്കാതെ മടങ്ങുകയായിരുന്നു. റോഡിന്റെ ഗുണഭോക്താക്കളായ 8 കുടുംബത്തിലെ 2 പേർ അർബുദ രോഗികളാണ്. ഇവരിൽ ഒരാൾ കിടപ്പ് രോഗിയുമാണ്. ഇവരുടെ ചികിത്സ വരെ മുടങ്ങിയ സാഹചര്യത്തിലാണ് നീതിക്ക് വേണ്ടി ഈ കുടുംബങ്ങൾ നിയമ സംവിധാനങ്ങളെ സമീപിച്ചത്. എന്നാൽ മൈതാനത്തിന്റെ സ്ഥലം കയ്യേറിയാണ് സ്ലാബ് ഇട്ടതെന്നാണ് മറുപക്ഷം വാദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 999-991-916. ഈ പദ്ധതിയിൽ അംഗമാകൂ. സറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ.